1974 എം മുകുന്ദൻ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലിരുന്ന് ആ പുസ്തകം എഴുതി. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലെത്തുന്നവർക്ക് ഇപ്പോൾ ഈ കാഴ്ച ഏറെ സന്തോഷം തരുന്നു തന്നെയാണ്. മയ്യഴിപ്പുഴയുടെ ചരിത്രം, മയ്യഴിയുടെ ചരിത്രം ഇതൊക്കെ കണ്ട് ആസ്വദിച്ചു പോകാൻ ഇതാ ഈ മയ്യഴിയിലേക്ക് വരിക. ഇവിടെ എത്തുന്ന ഒരുപാട് വിനോദസഞ്ചാരികളുണ്ട്. അവർ ഈ ചിത്രങ്ങൾ, ഈ ചുവർചിത്രങ്ങൾ കാണാതെ പോകില്ല. അത്ര കണ്ട് മഹത്തരമാണ് അവയൊക്കെ. എന്തായാലും ആ നല്ല കാഴ്ചകൾ ഒന്ന് കണ്ടു നോക്കും. ഫ്രാൻസിൽ നിന്നും മൂപ്പൻ സാഹിബിൻ്റെ കാറ് കപ്പലിൽ മയ്യഴിയിലെത്തിയ ദിവസം മയ്യഴിക്കാർ കടപ്പുറത്ത് തടിച്ചുകൂടി. അവർ ആദ്യമായി ഒരു കാർ കാണുകയായിരുന്നു. കുറമ്പിയമ്മയുടെ മുമ്പിൽ പതിവ് പോലെ ലസി സാഹിബ് വന്നു നിന്നു. ഇച്ചിരി പൊടി തരുവോ കുറമ്പി, സാഹിബ് ചോദിച്ചു. കേളുവച്ചൻ കൃഷിപ്പണിയിൽ മുഴുകി. ചെക്കുമൂപ്പർ മദാമയോടൊപ്പം സവാരിക്കിറങ്ങുമ്പോൾ മയ്യഴിക്കാർക്ക് അതൊരു കാഴ്ചയായി. കണ്ണീരുമായി കടൽ തീരത്ത് ഇരിക്കുന്ന ഗസ്തോൽ ഒടുവിൽ മയ്യഴി മാതാവിന് മാത്രം അറിയുന്ന ആ രഹസ്യം ദാമുവിനോട് പറഞ്ഞു. ആർഭാടമായി നടന്ന വിവാഹത്തിന് ശേഷം മധുവിധുവിന് പോണ്ടിച്ചേരിയിൽ പോയ ഗസ്തോൽ തനിയെ മടങ്ങി വന്ന് മുറിയിൽ കടന്ന് വാതിലടച്ചു. പിന്നീട് അയാൾ ഒരിക്കലും ആ മുറിയിൽ നിന്നും പുറത്തു വന്നില്ല. പീറ്റർ കരടി സാഹിബിനെ ബന്ധനസ്ഥനാക്കി. മണ്ണെണ്ണയൊഴിച്ച് അച്ഛന് തീ കൊളുത്തി. തൻ്റെ ഭാര്യ ജാനുവിനെ ശല്യം ചെയ്തതിനുള്ള ശിക്ഷ. കുറുമ്പിയമ്മ ദാസിന് മുന്നിൽ കഥകളുടെ ചെപ്പ് തുറന്നു. ഇംഗ്ലീഷുകാരോട് യുദ്ധത്തിന് പോയ രാന്താർക്ക് എന്ന ഇടയ പെൺകുട്ടിയെ അവർ ജീവനോടെ ചിതയിലരിച്ച കഥ. ആത്മാക്കൾ തുമ്പികളായി വെള്ളിയാങ്കലിൽ പറന്നു കളിക്കുന്ന കഥ. ഗുളികൻ്റെ ക്രോധത്തിൽ മുടന്തനായി മാറിയ കുഞ്ചക്കൻ്റെ കഥ. വൈശ്രവണൻ ചെട്ടിയാർ സർപ്പമായി വന്ന് കുഞ്ഞിമാണിക്കത്തിനെ പ്രാപിച്ച കഥ. അങ്ങനെ എത്രയെത്ര കഥകൾ. കുഞ്ഞിച്ചിരുത അനന്തൻ മാഷ്ടർ വീട്ടിൻ്റെ കോലായിലിരുന്ന് ചോദ്യങ്ങൾ ആരംഭിച്ചു. വസൂരി താണ്ടവമാടിയ കാലം. ജീവൻ പണയം വെച്ച് കുഞ്ഞനന്തൻ മാഷും പപ്പനും കടപ്പുറത്തെ കുടിലുകളിലെത്തി പലരെയും മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തി. മയ്യഴിയിലും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അലകൾ ഉയർകൊണ്ടു. ഒരു ദിവസം പൊക്കച്ചൻ്റെയും കല്ലുവമ്മയുടെയും മകൻ വാസൂട്ടി പ്രഖ്യാപിച്ചു, വെള്ളക്കാരൻ്റെ ഗുമസ്തപ്പണി എനിക്കിനി വേണ്ട. അച്ചു മയ്യഴിയിൽ മേഞ്ഞു നടന്നു ഒരു കാട്ടുപോത്തിനെ പോലെ. തൻ്റെ മകളെ മാനഭംഗപ്പെടുത്തിയതിനെ ചോദ്യം ചെയ്യാൻ വന്ന ഏറ്റുകാരൻ കുമാരനെ അടിച്ചിട്ട് നാട്ടുകാരെ മുഴുവൻ അയാൾ വെല്ലുവിളിച്ചു. വ്രതഭംഗം വരുത്തി ഗുളികൻ കെട്ടിയ ഉത്തമൻ കാവിനു മുമ്പിൽ കഴുത്തൊടിഞ്ഞ് വീണു മരിച്ചു. ചെണ്ടകൾ നിശബ്ദമായി, കാണികൾ സ്തംഭിച്ചു. ഉഴലൂത്തുകാരൻ കണാരി കള്ളിനുപോലും വകയില്ലാതെ കുഴങ്ങി. തോമാ സാഹിബ് മരിച്ചുവെന്ന് പറഞ്ഞ് കൂട്ടുകാരെയും കൂട്ടി മരിക്കാത്ത തോമാ സാഹിബിൻ്റെ വീട്ടിലെത്തിയപ്പോൾ സാഹിബിൻ്റെ മകൻ ജോസഫ് പട്ടിയെ അഴിച്ചുവിട്ടു. പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ദാസനെ മൂപ്പൻ സാഹിബ് ബംഗ്ലാവിലേക്ക് ക്ഷണിച്ചു, കൂടെ സെക്രട്ടറിയൻ കരുണനും. സാഹിബ് പറഞ്ഞു, നിന്റെ വിജയത്തിൽ സ്റ്റേറ്റ് ആഹ്ലാദിക്കുന്നു, നീ പഠിത്തം തുടരുക, അതിനായി പോണ്ടിച്ചേരിയിൽ പോവുക. മറ്റാരും അടുത്തില്ലാത്ത തക്കം നോക്കി പോണ്ടിച്ചേരിയിലേക്ക് പോകാനൊരുങ്ങുന്ന ദാസിൻ്റെ അരികിലേക്ക് ചന്ദ്രിക വന്നു. എന്താ ചന്ദ്രി, ദാസേട്ടൻ കത്തയക്കുവോ? മൂപ്പൻ സാഹിബിൻ്റെ ബംഗ്ലാവിൻ്റെ മതിലിലെ പോസ്റ്റർ കണ്ട് ആന്ധ്ര പോലീസ് ഞെട്ടി. സ്വാതന്ത്ര്യം. രാത്രി മുഴുവൻ കാവൽ നിന്നിരുന്ന പളനി പോലീസ് അത് കണ്ടിരുന്നില്ല. അയാൾ നിന്ന് വിറച്ചു. കുഞ്ഞനന്ദൻ മാസ്റ്റർ മരണശയ്യയിലായി. ദാസനും ഭരതനും ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവന്നു. എന്നാൽ ആർക്കും അദ്ദേഹത്തെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. ക്രൂരനായ കൊമ്മിസാറെ പപ്പൻ വകവരുത്തി. അയാളുടെ വലത് കൈപ്പടം വർഗശത്രുവിൻ്റെ രക്തത്തിൽ ചുവന്നു. ആളുകൾ ഓടിക്കൂടി. സമരക്കാർ മേയറുടെ ഓഫീസിലേക്ക് ഇരച്ചു കയറി. ഫയലുകൾ അഗ്നിക്കിരയാക്കി. ഭാസ്കരൻ കെട്ടിടത്തിന് മുകളിൽ വലിഞ്ഞു കയറി. ഫ്രഞ്ച് പതാക വലിച്ചു താഴെയിട്ടു. ആദ്യമായി മേറിയുടെ മുകളിൽ ത്രിവർണ പതാക പാറി. ദാസിൻ്റെ നേതൃത്വത്തിൽ സമരക്കാർ മൂപ്പൻ സാഹിബിൻ്റെ ബംഗ്ലാവിലേക്ക് മാർച്ച് ചെയ്തു. നാട്ടുകാർ അവരോടൊപ്പം കൂടി. പോലീസുകാർ സ്തംഭിച്ചു നിന്നു. കണാരനും ദാസനും മൂപ്പൻ സാഹിബിൻ്റെ ബംഗ്ലാവിൽ. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? സാഹിബ് ചോദിച്ചു. സ്വാതന്ത്ര്യം. നോക്കൂ ചങ്ങാതികളെ, മൂപ്പൻ സാഹിബ് ചക്രവാളത്തിൽ തെളിഞ്ഞു വരുന്ന പടക്കപ്പലുകളുടെ നേരെ വിരൽ ചൂണ്ടി. മയ്യഴിയിൽ ഫ്രഞ്ച് പട്ടാളം ഇറങ്ങി. അവർ നിരത്തുകളിലൂടെ മാർച്ച് ചെയ്തു. ജീവൻ രക്ഷിക്കാനായി നാട്ടുകാർ കൂട്ടത്തോടെ മയ്യഴിയിൽ നിന്നും പലായനം ചെയ്തു. ഫ്രഞ്ച് പട്ടാളം തിരിച്ചുപോയി. മൂപ്പൻ സാഹിബിൻ്റെ ആഹ്വാനം ചെവികൊണ്ട് ദിവസങ്ങൾക്കു ശേഷം നാട്ടുകാർ മയ്യഴിയിലേക്ക് മടങ്ങി. ആദ്യം മന്ദുകാലൻ അന്തോണി, പിന്നാലെ കുഞ്ചക്കൻ, പിന്നീട് കൂട്ടമായി മറ്റുള്ളവരും. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ദാസൻ്റെയും ചന്ദ്രികയുടെയും ഏകാന്ത നിമിഷങ്ങൾ. ചന്ദ്രികയോട് ചേർന്നിരുന്ന് ദാസൻ ചോദിച്ചു, നിന്റെ ഈ പാദസരങ്ങൾ ഞാനിടട്ടെ? അനുജത്തി ഗിരിജയെ അച്ചുവിന് വിവാഹം കഴിച്ചു കൊടുക്കുന്ന വിവരം പറഞ്ഞ് രാത്രി ദാസൻ വീട്ടിലെത്തി. ദാമു റൈറ്റർ അലറി, കടക്കുനായയെ പുറത്ത്. 1954 ജൂലൈ 14 നിരായുധരായ എണ്ണമറ്റ വിമുക്തഭടന്മാരെ നയിച്ചുകൊണ്ട് കണാരനും കൂട്ടുകാരും മയ്യഴിയിലേക്ക് മാർച്ച് ചെയ്തു. അവരുടെ മുന്നിലേക്ക് മൂപ്പൻ സാഹിബ് പതുക്കെ ഇറങ്ങി വന്നു. അയാൾ പറഞ്ഞു, മഹാസേത്താവു, മയ്യഴി നിങ്ങളുടേതാണ്. ഭരതൻ നിന്നു വിറച്ചു. ദാസനും ചന്ദ്രികയും മുറിവിട്ട് പുറത്തു വന്നു. കടക്ക് പുറത്ത്, ഇനി നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല. അയാൾ ദാസനെ തള്ളി പുറത്താക്കി. അങ്ങ് ദൂരെ സമുദ്രത്തിലെ വെള്ളിയാങ്കലിൽ
ദാസന്റെയും ചന്ദ്രികയുടെയും ആത്മാവുകൾ തുമ്പികളായി പറന്നു നടന്നു. മയ്യടിപ്പുഴയുടെ തീരങ്ങളിൽ നിന്നും ഞാൻ വിടമാകുകയാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.